ം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോടിയുടെ തട്ടിപ്പ് കേസിൽ നടി ഫത്തേഹിയെ ഇഡി ചോദ്യം ചെയ്തു വഞ്ചിച്ചെന്ന നിഗമനം സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട നടി ജാക്ലിൻ ഫെർണാണ്ടസിനെയും ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഇരുന്നൂറ് കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ് മലയാളി നടി ലീന മരിയ പോളിനും ഭർത്താവ് സുഭാഷ് ചന്ദ്രശേഖറിനുമെതിരായ കള്ളപ്പണ വിളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി നടിയും നർത്തകിയുമായ നോറ ഫത്തേഹി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി വ്യാഴാഴ്ച രാവിലെയാണ് ഡൽഹിയിലെ ഇ ഡി ഓഫീസിൽ നടി ഹാജരായത് കേസിൽ നേരത്തെ അറസ്റ്റിലായ സുകേഷ് ചന്ദ്രശേഖർ ലീന പോൾ എന്നിവരുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് നോറയെ ചോദ്യം ചെയ്യാനാണ് ഇ ഡി വിളിപ്പിച്ചിരുന്നത് അതിനിടെ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടി ജാക്കുലിൻ ഫെർണാണ്ടസിനെയും ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ഇവർ വെള്ളിയാഴ്ച ഇ ഡി ഓഫീസിൽ ഹാജരാകുമെന്നാണ് റിപ്പോർട്ട് ഒന്നര മാസം മുൻപും ജാക്യലിനെ ഇ ഡി സംഘം ചോദ്യം ചെയ്തിരുന്നു ഫോർട്ടിസ് ഹെൽത്ത് കെയർ പ്രൊമോട്ടറായ ശിവേന്ദർ സിംഗിന്റെ കുടുംബത്തിൽ നിന്ന് ഇരുന്നൂറ് കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിലാണ് സുഗേഷ് ചന്ദ്രശേഖറും നടി ലീന മരിയ പോളും ഡൽഹി പോലീസിന്റെ പിടിയിലായത് ശിവേന്ദറിന്റെ ഭാര്യ അതിഥി സിംഗ് നൽകിയ പരാതിയിലായിരുന്നു പോലീസിന്റെ നടപടി ജയിലിലായിരുന്ന ശിവേന്ദർ സിംഗിന് ജാമ്യം സംഘടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് സുഗേഷ് ചന്ദ്രശേഖർ പണം തട്ടുകയായിരുന്നു നിയമകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനയാണ് ഇയാൾ അതിഥി സിംഗിനെ ബന്ധപ്പെട്ടിരുന്നത് ബി ജെ പിയുടെ പാർട്ടി ഫണ്ടിലേക്കാണെന്നും മറ്റും പറഞ്ഞ് ഇരുന്നൂറ് കോടി രൂപയാണ് തട്ടിയെടുത്തത് ഡൽഹി രോഹിണി ജയിലിൽ തടവിൽ കഴിയുന്നതിന്റെ ആയിരുന്നു സുകേഷ് ഈ തട്ടിപ്പുകളെല്ലാം നടത്തിയത് സംഭവത്തിൽ പരാതി ഉയർന്നതോടെ സുകേഷിനെ ഈ കേസിലും അറസ്റ്റ് ചെയ്തിരുന്നു ലീന മരിയ പോളിനെയും പിന്നീട് അറസ്റ്റ് ചെയ്തു ലീനയ്ക്കും സുഖാഷിനുമെതിരെ ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന കൊള്ളയടിക്കൽ എന്നീ കുറ്റങ്ങൾ ഡൽഹി പോലീസ് എഫ്ഐആറിൽ ചുമത്തിയിരുന്നു ഈ എഫ്ഐആർ ഇ ഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇരുവരുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാൻ നോറയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുകയായിരുന്നു നടി ജാക്വലിൻ ഫെർണാണ്ടസിനെ ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നതാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും ജാക്യലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നോറയെയും ജാക്യലിനെയും സുഖാഷ് വഞ്ചിച്ചെന്നാണ് നിഗമനം ഇരുന്നൂറ് കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മലയാളി ലീന മരിയ പോലിന്റെ കസ്റ്റഡി കാലാവധി പതിനാറ് വരെ നീട്ടിയിട്ടുണ്ട് ലീനയുടെ ഭർത്താവും കേസിലെ മുഖ്യപ്രതിയുമായ സുഭാഷ് ചന്ദ്രശേഖറിന്റെ കസ്റ്റഡി പതിനൊന്ന് ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുവദിച്ചിരുന്ന മൂന്ന് ദിവസത്തെ കസ്റ്റഡി തീർന്ന സാഹചര്യത്തിലായിരുന്നു ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയത് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പതിനൊന്ന് ദിവസം കൂടി ഇവരെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നും ഇടി ആവശ്യപ്പെട്ടു കേസിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുവെന്നും എന്നാൽ ലീനയെ പതിനൊന്ന് ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വിടേണ്ട സാഹചര്യമില്ലെന്നും പ്രത്യേക ജഡ്ജി പ്രവീൺ സിംഗ് വിലയിരുത്തി ഇരുന്നൂറ് കോടി രൂപ തട്ടിച്ചുവെന്ന് കാട്ടി ഫോർട്ടിസ് ഹെൽത്ത് കെയർ മുൻ പ്രൊമോട്ടർ ശിവീന്ദർ സിംഗിന്റെ ഭാര്യ അതിജീ സിംഗ് നൽകിയ പരാതിയിലായിരുന്നു ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക വിഭാഗം ലീനയെ അറസ്റ്റ് ചെയ്തത് കേസിലെ പ്രധാന പ്രതിയായ സുഭാഷ് ഉൾപ്പെടെയുള്ള പത്ത് പേരും പിടിയിലായിട്ടുണ്ട് സംഭവത്തിൽ ഇടിയും അന്വേഷണം നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത